സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ആർഎസ്എസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി വിധിക്ക് ശേഷവും ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ തുടർന്നും അരങ്ങേറിയ ഹർത്താലുകളോടനുബന്ധിച്ച് 1137 അക്രമ സംഭവങ്ങൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ പ്രതികളായ 10024 പേരിൽ 9193 പേരും സംഘപരിവാർ പ്രവർത്തകരാണ്. വിവിധ വിശേഷ സമയങ്ങളിൽ ശബരിമലയിലും വിവിധ പ്രദേശങ്ങളിലുമായി നടന്ന അക്രമ സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത 2012 കേസുകളിലായി 10561 പ്രതികളാണുള്ളത്. ഇതിൽ 9489 പേരും സംഘപരിവാർ പ്രവർത്തകരാണ്. വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിനുള്ള ഗൂഢാലോചനകളും ഇതോടൊപ്പം ഉണ്ടായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഭക്തകളായ വനിതകളെ ഉൾപ്പെടെ ആക്രമിച്ച ആർഎസ്എസ് കോടതി വിധി ലംഘിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട്. സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് ജനുവരി 3 നടന്ന ഹർത്താലിൽ 2.32 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും ഗവർണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. പൊതു സ്വകാര്യ സ്വത്തുക്കൾക്കുണ്ടായ നഷ്ടം സംബന്ധിച്ചും വിശദമായി റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട്. അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഗവർണർക്ക് ഉറപ്പു നൽകി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗവർണർ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടിയത്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സർക്കാർ റിപ്പോർട്ട് നൽകുന്നത്. റവന്യൂ പോലീസ് വകുപ്പുകളിൽ നിന്നാണ് റിപ്പോർട്ടിനായി സർക്കാർ വിവരങ്ങൾ സമാഹരിച്ചത്. ക്രമസമാധാന നിലയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഗവർണറോട് സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കി ഗവർണർ കേന്ദ്രത്തിന് നൽകും. 24 തിരുവനന്തപുരം. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. ഡിടിഎച്ചോ കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യ മികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.